റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരാള് ജോലി ഇല്ലാത്തതിന്റെ ഫലമായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എതിരാളികൾ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടുള്ള കമന്റുകൾ ഇതിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ ഇങ്ങനെ ഡേറ്റ് അടുത്ത് വരുന്തോറും ക്യാപ്സ്യൂളുകളും നേരത്തെ പ്രസ്താവനകളും ഒക്കെ നടത്തിയ ആളുകളുടെ പ്രസ്താവനകളും അവരിറക്കിയ ക്യാപ്സ്യൂളുകളും ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പൊന്തി വരുന്നു. അതിൽ ചിലതൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തട്ടും. എന്തുകൊണ്ടെന്നാൽ ഒരു വിഭാഗം കഷ്ടത അനുഭവിക്കുമ്പോൾ അവരെ എങ്ങനെ ഒതുക്കാം, അല്ലെങ്കിൽ അവരുടെ മേൽ എങ്ങനെ ആധിപത്യം സ്ഥാപിക്കാം, അതുപോലെ തന്നെ വെറുതെ നടക്കുന്ന ആളുകളെ എങ്ങനെ ഉപദ്രവിക്കാം എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള നാടാണിത്. നമ്മുടെ ഈ നാടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെയെങ്കിലും ഞാൻ നാടെങ്കിലും ചോദിക്കുക, എന്താണ് ജോലി? ഞാന് ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഞാന് താലൂക്ക് മണ്ഡലം സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഞാൻ കാര്യവാഹകാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ള ഒരു കുഴപ്പമാണ് പറഞ്ഞു വരുന്നത്. അവരുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് തൊഴിൽ: ബ്രാഞ്ച് സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, പിന്നെ ജില്ലാ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി മെമ്പർ, അതേപോലെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ. ഇങ്ങനെ കിടക്കുകയാണ് ആയിരക്കണക്കിന് നേതാക്കന്മാർ. ഇവരൊക്കെ ജീവിക്കുന്നത് ഈ പാർട്ടി കൊണ്ട് തന്നെയാണ്. പാർട്ടി കൊണ്ടെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ കൊണ്ട്. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവ് മേടിക്കും, പുട്ടടിക്കും, ഇത് തന്നെ പരിപാടി, മറ്റൊന്നുമില്ല. അല്ലാതുള്ള സമയങ്ങളിലുമൊക്കെ കോടികളാണ് ബോണ്ടുകളായി ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ ചെലവഴിക്കാൻ വകുപ്പ് വേണ്ടേ? അപ്പൊ മേളിൽ മുതൽ താഴെവരെയുള്ള നേതാക്കന്മാർക്കെല്ലാം അതിന്റെ വിഹിതമുണ്ടാവും. ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുന്ന ആളുകൾ വരെ ഇന്നോവ ക്രിസ്റ്റയിലാണ് യാത്ര ചെയ്യുന്നത്. മണ്ഡല കമ്മിറ്റി പ്രസിഡന്റും അതേപോലെ തന്നെ. അവർക്കൊക്കെ വരുമാനം എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. നമ്മൾ പറഞ്ഞു വന്നത് ക്യാപ്സ്യൂളിന്റെ കാര്യമാണ്. ഇതിനിടയ്ക്കാണ് എല്ലാവർക്കും ഓർമ്മ കാണും, കുറച്ചു നാളുകൾക്ക് മുമ്പ് നൂറുകണക്കിന് യുവാക്കളും യുവതികളും സെക്രട്ടറിയുടെ വാതിലിൽ ജോലിയില്ലാതെ പി എസ് സിക്ക് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് അവിടെ പല വിധത്തിലുള്ള സമരങ്ങളും അരങ്ങേറി. രാപ്പകൽ സമരം, അതേപോലെ ഉരുളൽ സമരം, മുടി മുഴുവനും ഷേവ് ചെയ്ത് കളയുന്ന ആ ഒരു രീതി എന്തൊക്കെ ചെയ്തിട്ടും ഭരണകൂടം അനങ്ങിയിട്ടേയില്ല. ചെറുപ്പക്കാരാണവർ. ഒരു തൊഴിലിന് വേണ്ടിയാണ് ഈ കടുംകൈകളെല്ലാം അവർ ചെയ്യുന്നത്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ തലയിൽ കൂടി മുണ്ടിട്ട് പോകും. അന്നവിടെ ഒരാൾ മരിച്ചു. മരിച്ചപ്പോ അതിനെതിരെ ബാക്കിയുള്ള രാഷ്ട്രീയക്കാരൊക്കെ ക്യാപ്സ്യൂളുകൾ ഇറക്കും, അല്ലെങ്കിൽ അവരൊക്കെ വളരെ അനുകമ്പാപൂർണമായ ചില വാർത്തകളൊക്കെ ഓൺലൈനിൽ എഴുതും. അതുകൊണ്ട് നമ്മുടെ സഖാക്കന്മാർ മുഴുവനും ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയണം, ശക്തമായി നമ്മൾ അതിനെ എതിർക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ പാർട്ടിക്ക് ദോഷമുണ്ടാക്കും. പറയുന്നത് മറ്റാരുമല്ല, കണ്ണൂർ ഇപ്പോൾ ഇലക്ഷനിൽ നിൽക്കുന്ന എം വി ജയരാജൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവ് തന്നെയാണ് പറയുന്നത്. ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു തൊഴിൽ രഹിതൻ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരാള് ജോലി ഇല്ലാത്തതിന്റെ ഫലമായി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എതിരാളികൾ നല്ലതുപോലെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ടുള്ള കമന്റുകൾ ഇതിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളും ആസൂത്രിതമായ രീതിയിൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. അതിലെന്തെല്ലാമാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളത് ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ ടൈപ്പായി അയച്ചു തരുന്നുണ്ട്. അത് ഒരു ലോക്കലിൽ ചുരുങ്ങിയതൊരു 300-400 പ്രതികരണങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. ഒരാൾ തന്നെ 10-15 കമന്റ് ചെയ്തിട്ട് കാര്യമില്ല, കൂടുതൽ പേർ കമന്റ് ചെയ്യുക എന്നിടയ്ക്ക് എത്തണം. അപ്പൊ അതുകൂടി ചെയ്യണം, ശ്രദ്ധിക്കണമെന്ന് പറയാനാണ് ഞാൻ ഈ സമയം നിങ്ങളുമായി പങ്കിടുന്നത്. ഈ നമ്മുടെ പ്രചാരവേല ശക്തിപ്പെടുത്തുന്നതിന്റെയും ഫേസ്ബുക്കിന്റെ ലൈക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായുള്ള കാര്യങ്ങളിൽ എല്ലാ സഖാക്കളുടെയും നേതൃത്വപരമായ പങ്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ള സഖാക്കൾക്ക് കേട്ടല്ലോ, ക്യാപ്സ്യൂൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നേതാക്കന്മാരെങ്കിലും മുകളിൽ നിന്ന് മുതലേ തീരുമാനിക്കുന്നു. ഇതെല്ലാം കണ്ട് സഖാക്കന്മാരും മറ്റുള്ള പാർട്ടികളുടെ ആണെങ്കിൽ അനുയായികളുമൊക്കെ
അങ്ങ് പുളകം കൊള്ളും. ഫേസ്ബുക്കിലും യൂട്യൂബിലും അതേപോലെ സോഷ്യൽ മീഡിയയിലും മുഴുവൻ ഇവരിത് ഷെയർ ചെയ്യും. ആളുകൾ മുഴുവൻ ഇത് കേൾക്കും, അയ്യോ ഇത് രണ്ടു വശമുണ്ടല്ലോ, ഏതാണ് സത്യം ഏതാണ് കള്ളം. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ക്യാപ്സ്യൂളുകൾ വളരെ നല്ലതാണ്. ഇനിയും തൊഴിലില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ കിടന്ന് ഇഴയുമ്പോഴും ഒക്കെ പത്തനംതിട്ടയിൽ നിന്ന് തോമസ് ഐസക് വിളിച്ച് പറയുന്നു, 10,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കും, എന്നെ ജയിപ്പിച്ചു വിടൂ. ഇത്രയും നാളെ തോമസ് ഐസക് ഈ നാട്ടിലില്ലായിരുന്നു, വേറെ എവിടെയോ ആയിരുന്നു, മക്കളൊക്കെ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തു. അപ്പൊ തോമസ് ഐസക്കിന് ഇനി പറയാം, നിങ്ങൾ കിടന്ന് ഉരുണ്ടാൽ എന്താ, മുടി മുറിച്ചാൽ എന്താ, നിങ്ങൾ തൂങ്ങി മരിച്ചാൽ എന്താ, നിങ്ങൾ പട്ടിണി മരണം സംഭവിച്ചാൽ എന്താ, ഞങ്ങൾ ഇങ്ങനെ ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. അതാണ് കേരളം.